ഹിജാബ് അണിഞ്ഞ പെൺകുട്ടിക്ക് ഒന്നാം റാങ്ക് വാങ്ങാമെങ്കിൽ കുറിതൊട്ട പയ്യന് ചെസ്സിൽ രാജാവുമാകാം. മനുഷ്യന്റെ ദൈനംദിന വ്യവഹാരങ്ങളിൽ മതചിഹ്നങ്ങളെ തിരഞ്ഞുകൊണ്ട് അത് തങ്ങളുടെ അഭിമാനമായി ഉയർത്തി കാണിക്കുവാൻ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അതിനെയാണ് വർഗീയത എന്ന് പറയുക. അതിപ്പോ ഹിജാബിട്ട വർഗമായാലും ശരി, കുറി അണിഞ്ഞ വർഗമായാലും ശരി. അതിന് ഇവിടെ എന്തിനാണ് ഹിജാബ് വലിച്ചഴിക്കുന്നത് എന്ന ആ നിഷ്കളങ്ക ചോദ്യം ചോദിക്കുന്ന കോയ സുഹൃത്തുക്കൾക്കുള്ള ഉത്തരവും ചുവടെ ചേർക്കുന്നു. വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിച്ചവർക്ക് പോത്തു ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചു വിളമ്പി കൊടുത്ത പോലെ എത്ര യുക്തിവാദികൾ ഒരു മൂരി ബിരിഞ്ചിയെങ്കിലും വെച്ചു വിളമ്പി കൊടുത്തു എന്ന ആ ചോദ്യം ബാലുശ്ശേരി ഇവിടെ ചോദിച്ചിട്ട് അധികം നാളായിട്ടില്ല. ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എത്ര തന്നെ നന്മ ചെയ്താലും അത് അവന് ഗുണം ചെയ്യില്ല, അവൻ നരകത്തിലാണ് നിത്യവാസം കണ്ടെത്തുക എന്ന് ഖുർആനോദിയാണ് ഫണ്ണിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. ഈ അധ്യാപനങ്ങളിലെയും ചോദ്യങ്ങളിലെയുമൊക്കെ അശ്ലീലം നിങ്ങൾക്ക് പിടികിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യരെ മുസ്ലിമെന്നും അമുസ്ലിമെന്നും മാത്രം കാണാൻ പഠിപ്പിച്ച ഇസ്ലാമിനതീതമായി ചിന്തിക്കാൻ സാധിക്കണം. ഇസ്ലാമല്ലാത്ത എല്ലാവരും വഴിപിഴച്ചവരാണ് എന്ന ചിന്താ വൈകല്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. സമൂഹത്തിൽ നടക്കുന്ന നന്മകളിൽ മതം കുത്തിത്തിരുകി എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്ന ഇസ്ലാമിക ഏർപ്പാട് മനസ്സിലാക്കണം. മതമല്ല മനുഷ്യത്വമാണ് വലുത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകണം. എനിക്കത് സാധിച്ചു, നിങ്ങളെക്കൊണ്ടും അതിന് സാധിക്കും. അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഭാവുകങ്ങൾ. നന്ദി. എനിക്കത് സാധിച്ചു, നിങ്ങളെക്കൊണ്ടും അതിന് സാധിക്കും. അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഭാവുകങ്ങൾ. എനിക്കത് സാധിച്ചു, നിങ്ങളെക്കൊണ്ടും അതിന് സാധിക്കും. അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഭാവുകങ്ങൾ. എനിക്കത് സാധിക്കും, നിങ്ങളെക്കൊണ്ടും അതിന് സാധിക്കും. അതിന് ശ്രമിച്ചുകൊണ്ട്